Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Assalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'du. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്ത് മുതൽ 32-ാമത്തെ ആയത്ത് വരെ നാം പഠിച്ചു. പാരായണം ചെയ്യുന്ന രൂപം, ഒന്നിച്ച് പാരായണം ചെയ്യൽ, ഇതൊക്കെ നാം പരിശീലിച്ചതാണ്. ഈ ക്ലാസ്സിൽ ഇൻഷാ അള്ളാ നമുക്ക് 33-ാമത്തെ ആയത്ത് മുതൽ 36-ാമത്തെ ആയത്ത് വരെ പഠിക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും അതോടൊപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا آدم أنبئهم ബിഅസ്മാഇഹിം. ഖാല, ഈ പദത്തിൽ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഖാല എന്ന് തന്നെ പറയണം. ഖാല എന്നോ ഖാല എന്ന് കാഫായിട്ടോ എന്നൊന്നും ഉച്ചരിച്ചാൽ പോരാ. ഖാഫ് തഫ്ഹീം ചെയ്യുന്ന ഹർഫാണ്. എപ്പോഴും തഫ്ഹീം അഥവാ തടിപ്പിച്ച് ഉച്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലുള്ള ഹർഫാണ് എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ശ്രദ്ധിച്ചുകൊണ്ട് ഓല എന്ന് തന്നെ ഉച്ചരിക്കണം. മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. നന്നായി മദ്ദ് ചെയ്തുകൊണ്ട് ഓതുക. അംബിഹും, എല്ലാവരും മുസ്ഹഫിലേക്ക് നോക്കൂ. അംബിഹും, അൻ ഹംസ, അൻ സുക്കൂനുള്ള നൂനാണ് ശേഷം. സുക്കൂനുള്ള നൂനിന് ശേഷം തൊട്ടുശേഷം വന്നത് ബ ആണ്. നമ്മൾ പഠിച്ചതാണ് സാക്കിനായ നൂനിൻ്റെയോ തൻവീരിൻ്റെയോ ശേഷം ബ വന്നാൽ മീമാക്കി മറിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അഥവാ ഇഖ്ലാബ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് എന്ന് നാം മുമ്പ് പഠിച്ചതാണ്. ഇവിടെ ആ രൂപത്തിൽ ഓതണം. അംബിഹും, ചിലരിവിടെ ഓതാറുള്ളത് അൻബിഹും എന്നാണ്. അങ്ങനെയല്ല, അംബിഹും ബിഅസ്മാഇഹിം ബിഅസ്മാഇ, അവിടെയും നന്നായി മദ് ചെയ്യണം. മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. നന്നായി നീട്ടിയിട്ടാണ് ഓതേണ്ടത്. ബിഅസ്മാഇഹിം ഫലമ്മ, ഫ ആയിട്ട് തന്നെ ഉച്ചരിക്കണം. ഫലമ്മ ശബ്ദമുള്ള മീമാണ്, നന്നായി മണിക്കണം. അങ്ങനെ തന്നെ ഓതുക. അംബഅഹും, അംബ ഇവിടെയും തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന് ശേഷം ബ ആണ്. ഇഖ്ലാബ് ചെയ്തുകൊണ്ട് തന്നെ ഓതുക. ബി അസ്മാഇഹിം, അവിടെയും മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസയാണ്. നന്നായി മദ് ചെയ്യണം. ഖാല അലം അഖുൽ ലകും, ഖാല ഖാ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഖാല ഖാല അലം, ഞാൻ ഈ ഉച്ചരിച്ചതുപോലെ ചിലർ ഉച്ചരിക്കാറില്ല.
എങ്ങനെയാണ് ചിലർ ഉച്ചരിക്കുന്നത്? കോലാലം. അങ്ങനെയല്ല, തൊണ്ടയുടെ താഴേ അറ്റത്ത് നിന്ന് തന്നെ ഉച്ചരിക്കണം. കോലാലം അഖുല്ലക്കും അഖുല്ല അഖുല്ല ഒരു ളാ പോലെ ഉച്ചരിക്കാൻ പാടില്ല. അഖുല്ല അഖുല്ലക്കും എന്നതിലെ ഖാഫ് തഫ്ഹീമിൻ്റെ ഹർഫാണല്ലോ. തൊട്ടുശേഷം ലാമ് തർക്കീക്കിൻ്റെ അവസ്ഥയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ തഫ്ഹീമിൻ്റെ തൊട്ടുശേഷം തർക്കീക്കിൻ്റെ ഹർഫ് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലാമിലെ തർക്കീക്ക് അഥവാ നേരിയതായി ഉച്ചരിക്കുക എന്ന് പറയുന്നതിൽ ഒരൽപ്പം കട്ടി കൂടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ അഖുല്ല എന്ന് ഉച്ചരിക്കണം. അല്ലാതെ മറ്റു ചിലർ ഉച്ചരിക്കുന്നത് പോലെ അഖുല്ല അഖുല്ല എന്നല്ല, അഖുല്ലക്കും ഇന്നി أعلم غيب السماوات والأرض إني أعلم إني شد لنونان ننائي منكنا إني ഇവിടെയും മദ്യയായ ഇനി ശേഷം ഹംസയ. ഇങ്ങനെയുള്ള മദ്യയായ ഹർഫിന് ശേഷം അഥവാ മദ്യയായ അലിഫ് വാവ് ഈ ഹർഫുകൾക്ക് ശേഷം ഹംസ വന്നാൽ നന്നായി മദ് ചെയ്തു കൊണ്ടുപോകണം. ഇവിടെയും നന്നായി നീട്ടിയിട്ട് തന്നെ ഇൻബ എന്നല്ല ഓ തഫ്ഹീമിൻ്റെ ഹർഫാണ്. غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وأعلم ما تبدون وما كنتم അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അല്ലാതെ ചിലർ ഓതുന്നത് പോലെ കുന്തും എന്നല്ല, വഅഅലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ. അടുത്ത ആയത്ത് വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ല ഇബ്ലീസ്. വഇദ് ഖുൽനാ, വഇദ് ഖുൽനാ എന്ന ദാലിൽ കലക്കലത്ത് കൊടുക്കേണ്ടതില്ല. ഖുൽനാ ഖാഫ് തന്നെ ആയിട്ട് ഉച്ചരിക്കണം. ലിൽ മലായിക നന്നായി മദ് ചെയ്യണം. ഉസ്ജുദു ലിൽ മലായികത്തി സ്ജുദു ലി ആദമ ഫസജദു ഇല്ല, അവിടെയും നന്നായി മദ് ചെയ്യണം. ഫസജദു ഇല്ല ഇബ്ലീസ്. ഈ രണ്ട് സ്ഥലങ്ങളിലും നന്നായി നീട്ടിയിട്ടാണ് ഓതേണ്ടത്. أبى واستكبر وكان من الكافرين. أبى واستكبر كافين ده وچارنم شدكيو واستكبر وكان من الكافرين. أبى واستكبر ബറവകാന മിനൽ കാഫിരീൻ. ഇങ്ങനെ ആയത്തുകളൊക്കെ ആവർത്തിച്ച് ഓതുന്നത് അതേപോലെ നിങ്ങളും ഓതാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി, പക്ഷേ ഖുർആനാണല്ലോ, അത് കേട്ടിട്ട് തന്നെ പഠിക്കണം, മനസ്സിലാക്കണം. അതോടുകൂടെ അതിലെ നിയമങ്ങളും മനസ്സിലാക്കണം. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَقُلْنَا يَا آدَمُ ഇവിടെയുമുള്ള വഖു ഖാഫായിട്ട് തന്നെ ഉച്ചരിക്കണം. യാ ആദം നന്നായി മദ് ചെയ്യണം, നീട്ടിയിട്ടാണ് ഓതേണ്ടത്. യാ ആദമു اسْكُنْ أَنْتَ അന്ത എന്നല്ല,
സാക്കിനായ നൂനിന് ശേഷം താ വന്നാൽ ഇഖ്ഫ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അന്ത വസൗജുകൽ ജന്ന വസൗജുക വസ സായ സായ എന്ന് ഉച്ചരിക്കാം, സായ എന്ന് ഉച്ചരിക്കാം. വസൗജുകൽ ജന്ന وكلا منها رغدا حيث شئتما وكلا منها منها ഇവിടെ ചിലർ മിൻഹ എന്ന് ഹായിൽ ഭയങ്കര കട്ടിയോടുകൂടെ ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല മിൻഹ, എന്നാൽ ഹ ഇല്ലാത്തതുപോലെയും മറ്റു ചിലർ ഓതാറുണ്ട്. അങ്ങനെയും അല്ല, മിൻഹ റഗദൻ റഗ ഓയിൻ رغدا حيث ح ها الا حيث سان سين ايتല്ല ഓതേണ്ടது حيث شئتما شئتما ഇവിടെയുള്ള ഹംസയിൽ ചിലർ കൽക്കലത്ത് കൊടുത്തുകൊണ്ട് ഷിഇതുമ ഷിഇതുമ എന്ന് ഓതാറുണ്ട്. അങ്ങനെയല്ല ഷിഇതുമ ولا تقربا هذه الشجرة فتكونا من الظالمين ولا تقربا ولا تق قفنا ولا تقربا تقر راء راء عند تفخيم شديكنا هذه الشجرة هذه الش شين തഫശ്ശി അഥവാ കാറ്റ് പരക്കണം. വല തഖറബ ഹാദിഹി ശജറത ഫതകൂന ഫതകൂന മിനല്ലാലിമീൻ മിനല്ലാ ആണ് ലാദായിട്ടല്ല മിനല്ലാലിമീൻ ولا تقربا هذه الشجرة فتكونا من الظالمين അടുത്ത ആയത്ത് فأزلهما الشيطان عنها فأخرجهما مما كان فيه فأزلهما فأز ف فأز زاء അങ്ങനെ തന്നെ ഉച്ചരിക്കണം. فأزلهما فأزلهما നല്ല അക്ഷരശുദ്ധിയോടെ വിശുദ്ധ ഖുർആൻ നാം ഓതിപ്പഠിക്കണം. അങ്ങനെ ഓതിപ്പഠിക്കണമെങ്കിൽ ഓരോ ഹർഫുകളും നാം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. നല്ല അക്ഷരസ്ഫുടതയോടെയാണോ ഞാൻ ഉച്ചരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുകയും അങ്ങനെ വിലയിരുത്തുകയും തെറ്റുകളുണ്ടെങ്കിൽ നാം തിരുത്തുകയും ചെയ്യണം. ഫഅസല്ലഹുമ ശൈത്താനു ശൈത്താ ത്വാ ആണ്, ത്വാ അല്ല താവുമല്ല. ഫഅസല്ലഹുമ ശൈത്താനു അൻഹ فأخرجهما مما كان فيه مما شد الميمان منكنم وقلنا اهبطوا بعضكم لبعض عدو وقلنا اهبطوا ഇവിടെ ഒന്ന് ആയിശദിക്കണം. ഇങ്ങനെ തന്നെ നിങ്ങൾ ഓതി പരിശീലിക്കണം. وقلنا اهبطوا وَقُلْنَا اهْبِطُوا بَعْضُكُمْ بَعْضُكُمْ لِبَعْضٍ عَدُوٌّ ഇവിടെയുള്ള അവസാനത്തെ പദം അദു ശദ്ദുള്ള വാവിലാണ് നാം ഇപ്പോൾ വഖഫ് ചെയ്തത്. അത് നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കലക്കലത്ത് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വാവില്ലാത്തതുപോലെ ഓതിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഓതുക. لِبَعْضٍ عَدُوٌّ ولكم في الارض مستقر مستقى قافنا مستكا ان كافلا مستقر راء شدند شديكنم مستقر ومتاع الى حين.
അപ്പോൾ നാം ഈ ഓതിയ ഈ ആയത്തുകളെല്ലാം ഇതേപോലെ നിങ്ങൾ ഓതിപ്പഠിക്കുക. ഇനി നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ഓരോ ആയത്തുകളും രണ്ട് തവണ ഞാൻ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو
ولكم في الأرض مستقر ومتاع إلى حين. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. നാം ഇപ്പോൾ ഈ ഓതിയ 33-ാമത്തെ ആയത്ത് മുതൽ 36-ാമത്തെ ആയത്ത് വരെ പഠിക്കുക. ഹൈഫുള് ഇൻഷാ അല്ലാ വരും ക്ലാസ്സിൽ പുതിയ ഭാഗം നമുക്ക് പഠിക്കാം. മുമ്പ് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി ക്ലിയറാക്കി പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.